ചേച്ചി ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. പാസ്പോർട്ട് ഒക്കെ എടുത്ത് ബാഗിൽ വെച്ചില്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛൻ കാപ്പി കുടിച്ചോ? ഇല്ല, ഡ്രസ് എടുത്തതേ ഉള്ളൂ, ഇപ്പൊ കുടിക്കുകയായിരിക്കും. അല്ല ചേച്ചി, സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ എനിക്ക് എന്തൊക്കെയാ കൊണ്ടുവരുന്നേ? എന്തൊക്കെയാ നിനക്ക് വേണ്ടത്? ആദ്യം അത് പറ. ഒന്ന്, സിംഗപ്പൂർ പെർഫ്യൂം. ആ പെർഫ്യൂം അടിച്ച് സ്കൂളിൽ പോകുമ്പോ എല്ലാരും ചോദിക്കണം ഈ മണം എവിടെ നിന്നാണെന്ന്. എന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ എന്റെ ചേച്ചി സിംഗപ്പൂരിൽ പോയിരുന്നെന്ന്, അതും ഫ്ലൈറ്റിലെ. ശരി ശരി, പിന്നെ? പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്. പുറത്തുനിന്ന് നോക്കുന്നവർക്കെ പച്ചയായിട്ട് വേണം അത് കാണാൻ. ഓ, സ്കൈ ബ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല. അതെന്തിനാ നിനക്ക് കൂളിംഗ് ഗ്ലാസ്? അതൊരു സ്റ്റൈൽ അല്ലേ ചേച്ചി, ചെത്ത് ചുള്ളന്മാരെ പോലെ. അതും ധരിച്ചോണം എനിക്ക് ഗൗരിയുടെ മുമ്പിലൊന്ന് വിലസാൻ. ഓഹോ, അത് ശരി. അപ്പോ നീ ഇന്നാള് പറഞ്ഞ സാവിത്രി അങ്ങ് വിട്ടല്ലേ? അവള് വലിയ പഠിപ്പിസ്റ്റല്ലേ ചേച്ചി, ഞാനുമായിട്ടൊന്നും സെറ്റ് ആവില്ല. കല്യാണിയോ? ഇതെങ്ങനെ? ആഹാ, എത്തിയല്ലോ. വാ വാ, ഈ വിലാസിന് ഇവിടെ ഉള്ളപ്പോ നീ അങ്ങനെ സിംഗപ്പൂരിൽ പോയി വിലസണ്ട കേട്ടോടി. എന്തു പറ്റി നിനക്ക്? നീ എന്താ സിംഗപ്പൂരിൽ പോവാതെ തിരിച്ചു വന്നത്? എന്റെ പാസ്പോർട്ട് എവിടെ കളഞ്ഞുപോയി മാഡം, അതുകൊണ്ട് വലിയ ഒറ്റയ്ക്ക് പോയി. പാസ്പോർട്ട് കാണുന്നില്ലെന്നോ? പാസ്പോർട്ടിന് എന്താടി കയ്യും കാലും ഉണ്ടോ തനിയെ ഓടിപ്പോവാൻ? സിംഗപ്പൂരിൽ പോകാൻ പോകുന്നെന്ന് കേട്ടപ്പോ സ്വയം മറന്ന് നീ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞു കാണുമായിരിക്കും. വിലാസിനി, പാസ്പോർട്ടൊക്കെ സൂക്ഷിച്ചു വെക്കണ്ട കല്യാണി. പോകാൻ നേരത്തെ ഞാൻ ചോദിച്ചതല്ലേ എടുത്തിട്ടുണ്ടോന്ന്? ഞാൻ സൂക്ഷിച്ച് ഈ ബാഗിൽ തന്നെ വെച്ചിരുന്നതാ സാർ. പക്ഷേ എങ്ങനെ കാണാണ്ട് പോയെന്ന് എനിക്ക് അറിയാൻ വയ്യ. അവളെ ഒന്ന് സമാധാനിപ്പിക്കേണ്ട സമയത്ത് നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കല്യാണി കരയല്ലേ? ഇപ്പൊ സിംഗപ്പൂരിൽ പോകാൻ പറ്റിയില്ല, അത്രയല്ലേ ഉള്ളൂ. പാസ്പോർട്ട് നമുക്ക് വേറെ എടുക്കാം. നമ്മൾ ഇനി അടുത്ത അവാർഡ് വാങ്ങാൻ പോകുന്നത് സ്വിറ്റ്സർലൻഡിലാ. നീ നോക്കിക്കോ. മനസ്സിന് ഒരുപാട് വിഷമായല്ലേ ദാസേ? കല്യാണി, കണ്ടില്ലേ ചേച്ചി ഇവിടെ കിടന്ന് വിളിച്ചിട്ട് അവക്ക് വല്ല അനക്കം ഉണ്ടോന്ന്? ഓ, ഇതൊക്കെ കാണുമ്പോഴാ എനിക്ക്. മതി വിലാസിനി, പാസ്പോർട്ട് കളഞ്ഞു പോയതിൽ കല്യാണി വളരെ അപ്സെറ്റ് ആയിരുന്നു. ഇനി ഇന്ന് ജോലിക്ക് വന്നോന്നാ എന്റെ സംശയം. രാവിലെ പതിവുള്ള ഗ്രീൻ ടീ കിട്ടിയില്ല, അതുകൊണ്ടാ. അതെ, രാവിലെ ഞാനും കണ്ടില്ല കല്യാണി. മാഡം, ആ ഷെഫിക്കോ കേറുവ. മാഡം, ദാസേട്ടൻ ഔട്ട് ഹൗസിന്റെ താക്കോലും പ്രമാണവും യൂണിഫോമും ഒക്കെ എന്റെ ടേബിളിൽ വെച്ചിട്ട് മക്കളെയും കുട്ടി എങ്ങോട്ടോ പോയി. വാട്ട്? ഞാൻ പറയുന്നത് സത്യമാണ് സാർ. ഔട്ട് ഹൗസിന്റെ പ്രമാണവും താക്കോലും ഒക്കെ എന്റെ ടേബിളിൽ വെച്ചിട്ടാ ദാസേട്ടനും മക്കളും പോയത്. ഞാൻ ഔട്ട് ഹൗസിൽ കയറി നോക്കി,
അവിടെ ഇങ്ങ ആരുമില്ല. രക്ഷപ്പെട്ടു, പോയി തുലഞ്ഞല്ലോ. എന്ത് വിവരക്കേടാ ഷെഫിക്ക് ഈ പറയുന്ന? ഒരു കുടുംബം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കാര്യം ഇപ്പോഴാണ് ഇവിടെ അറിയിക്കുന്നത്. കുഞ്ഞത് പോരെ, അതുമില്ല, ദാസേട്ടൻ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയപ്പോ എവിടെ പോകുന്നു എന്ന് പോലും ചോദിക്കാത്ത എന്താ? സോറി മാഡം. ഹലോ ആന്റി, കൊറേ നേരമായോ? ഞാൻ വൈകിയില്ലല്ലോ. ഏയ്, നീ വൈകിയില്ല, ഷാർപ്പ് ടൈമാ. പക്ഷേ ടൈം മാത്രം ഷാർപ്പായ പോരല്ലോ, പറയുന്ന കാര്യങ്ങൾ ഷാർപ്പായിരിക്കണ്ടേ? എന്താ അങ്ങനെയല്ലേ? തീർച്ചയായും ഞാൻ എന്റെ തീരുമാനങ്ങളിൽ ഷാർപ്പാണ്. അതാ ആന്റിയെ ഞാൻ എന്റെ കൂട്ടത്തിൽ ക്ഷണിച്ചത്. അന്നൊരു കൃത്യം മറുപടി പറഞ്ഞില്ലെങ്കിലും ഇത്തരമൊരു വിളിയും ഈ കണ്ടുമുട്ടലും ഞാൻ പ്രതീക്ഷിച്ചതാ. ഇടയ്ക്കെപ്പോഴോ ആന്റിക്ക് തൃച്ചംബരത്തിനോടൊരു കൂറ് വന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മത്തങ്ങ എത്ര പഴുത്താലും മധുരം രുചിക്കില്ലെന്നറിയാം. നോക്ക്, എന്റെ കണ്ടീഷൻ എല്ലാം പഴയതുപോലെ തന്നെ. കൂടെ നിന്ന ആന്റി നാളെ തൃച്ചംബരത്തെ റാണിയാ. അതാ എന്റെ വാക്ക്. മതി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിനക്കായി ഒരു മധുരമുള്ള വാർത്തയും കൊണ്ടാ ഞാൻ നിന്നെ കാണാൻ ക്ഷണിച്ചത്. മധുരമുള്ള വാർത്തയോ? അതെ. തൃച്ചംബരത്ത് അടുക്കളക്കാരി കല്യാണിയെയും കുടുംബത്തെയും കാണാതായി. ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ്. കൊള്ളാം, അത് വെറും മധുരമല്ല, അതിമധുരമാണല്ലോ. അപ്പോ ആ ശല്യം ഒഴിഞ്ഞു അല്ലേ? ആ, എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഒരു കാര്യം നീ മറക്കരുത്. നിന്നോടൊപ്പം ചേർന്ന് അഖിലാണ്ടേശ്വരിക്കെതിരെ പ്രതികാരത്തിനിറങ്ങിത്തിരിക്കുന്നത് സ്വന്തം ശവക്കുഴി വെട്ടിയിട്ടാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ആ ആട്ടും തുപ്പും കേട്ട് മടുത്തു, അതുകൊണ്ടാ. അറിയാം, മുറിവേറ്റയും മനസ്സിന്റെ പ്രതികാരം പലപ്പോഴും ആന്റി നിശബ്ദമായി സഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നേരിട്ട് ആന്റി ഇറങ്ങി കളിക്കണ്ട. തൽക്കാലം തൃച്ചംബരത്തെ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് എനിക്ക് പാസ് ചെയ്ത് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം ആന്റി. അതിനൊക്കെ ഞാൻ റെഡിയാ. പക്ഷേ തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയുടെ സ്ഥാനത്ത് ഈ വിലാസിനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പ്. ആന്റിക്ക് ഇന്നു മുതൽ സ്വപ്നം കണ്ടു തുടങ്ങാം. ഇത് പ്രിയങ്ക വർമ്മയുടെ തകർക്കാൻ പറ്റാത്ത വാക്കാ, വിശ്വസിക്കാം. ശരി, ഞാൻ പോകുന്നു. കഴിവതും ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നമുക്ക് നേരിട്ടാക്കുന്നതാ നല്ലത്. മൊബൈലിലൂടെയുള്ള സന്ദേശങ്ങൾ സൂക്ഷിക്കണം. അറിയാലോ, തൃച്ചംബരത്തെ എന്റെ റോൾ ലക്ഷ്മണന്റെ ഭാര്യയായിട്ടാ. ചേട്ടനെതിരെ ഞാൻ നീങ്ങിന്നറിഞ്ഞാ എന്റെ ഭർത്താവ് എന്നെ വെട്ടിക്കീറി അടുപ്പിൽ വെക്കും. അതോർത്ത് വേണം നീയും നീങ്ങാൻ. ഞാൻ പോവാ. ഇത് കല്യാണിക്ക് കിട്ടിയ അവാർഡാണ്, സൗത്ത് ഇന്ത്യയിലെ മികച്ച ബ്രാൻഡ് അംബാസിഡറിനുള്ള പുരസ്കാരം. അവളെ ഇപ്പൊ അനുമോദിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. നന്ദി കേട്ട ജന്മം.
ദാസേട്ടനും കല്യാണി അനിയൻകുട്ടനും കൂടി എവിടേക്കോ ഇറങ്ങിപ്പോയി.